ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. ഗോകുൽ മായയോട് ചോദിക്കുന്നു, സത്യമാണോ മായേച്ചി, ഞങ്ങൾ അറിയാത്ത ഇങ്ങനെയൊരു കഥ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് മായ മൂളുന്നു. ബാലു ചോദിക്കുന്നു, അപ്പോ ഞങ്ങളുടെ അമ്മ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടതാണോ? അപ്പോ ഇതുവരെ ഞങ്ങളെ വളർത്തിയെന്ന് ഡി കെ പറഞ്ഞതൊക്കെ? മായ പറയുന്നു, കുറ്റബോധം, പശ്ചാത്താപം, അതിനുള്ള പാപ പരിഹാരമായിട്ടാ നിങ്ങളെയൊക്കെ ഡി കെ വളർത്തി വലുതാക്കിയത്. ചിത്ര പറയുന്നു, ബാലു, ഗോകുലേട്ടാ, നിങ്ങൾ ആദ്യം ഈ കഥ വിശ്വസിക്കരുത്. ഇതുവരെ ഇല്ലാത്ത ഈ കഥ മായേച്ചി മനഃപൂർവ്വം പറയുന്നതാ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. മായ പറയുന്നു, ഇല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് കേട്ട് ചിത്ര പറയുന്നു, ഞാനിത് വിശ്വസിക്കില്ല. അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവരല്ല അമ്മയും ഡി കെയും. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചെങ്കിൽ തന്നെ അതിനൊരു കാരണമുണ്ടാകും. ഈ കഥയ്ക്കൊരു മറുവശം ഉറപ്പായും ഉണ്ട് ബാലു. അതറിയണമെങ്കിൽ ഇപ്പൊ മായേച്ചി പറഞ്ഞ ഈ കാര്യം അമ്മയോടോ ഡി കെയോടോ ചോദിക്കണം. മായ പറയുന്നു, ചോദിക്ക്, ആരോട് വേണമെങ്കിലും ചോദിക്ക്. പക്ഷേ അതാരുടെയും ഔദാര്യമായിട്ടാകരുത്. ഈ അമരാവതി വീടിന്റെ തുല്യ അവകാശിയായിരുന്ന അമ്മയുടെ മക്കളായിട്ടായിരിക്കണം. ഇതുവരെ ഞാനിത് നിങ്ങളോടൊക്കെ മറച്ചു വെച്ചത് ഈ വീടിനെ കരുതിയാ. ചിത്ര പറയുന്നു, ഓ, അപ്പൊ ഈ വീടിനെ കുറിച്ചുള്ള കരുതൽ ഇപ്പൊ ഇല്ലാതായോ? ഇനി എസ് കെ തിരിച്ചു വരുന്നത് കൊണ്ട് ഈ വീടങ്ങ് നശിച്ചു പോകുമെന്നാണോ മായച്ചിയുടെ മനസ്സിലിരിപ്പ്? ഈ വീടിന്റെ ഏറ്റവും വിശ്വസ്തയായി നിന്നിട്ട് ഡി കെയും അമ്മയെയും ഒരിക്കലും എതിർക്കില്ലെന്ന് പറഞ്ഞ നിങ്ങള് ഇപ്പോ തനി വില്ലത്തിയായി മാറിയോ? ഡി കെക്കും ഈ വീടിനും വേണ്ടിയെന്ന് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞതൊക്കെ അഭിനയം മാത്രമായിരുന്നു. നിങ്ങളാണോ മായേച്ചി ഈ കഥയിലെ യഥാർത്ഥ വില്ലത്തി? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഉറക്കെ മായ പറയുന്നു, നിർത്തടി, നീ എന്നെ ചോദ്യം ചെയ്യുന്നു? ഞാനാണ് വില്ലത്തി എന്ന് പറഞ്ഞു വരുത്താൻ നിന്നോട് ജ്യോതി പറഞ്ഞായിരുന്നു. ഞാൻ വില്ലത്തി കളിക്കാൻ തുടങ്ങിയാൽ നീയൊന്നും അത് താങ്ങില്ല ചിത്രേ. ഞാൻ ഈ വീട്ടിൽ സുപ്രിയാന്റിക്ക് ശേഷം വന്ന മരുമകളാ. എന്റെ ഭർത്താവിനും കൂടി അവകാശപ്പെട്ട മണ്ണിലാ ഞാൻ ചവിട്ടി നിൽക്കുന്നത്. ഡി കെ ഈ വീടിന്റെ നെടുന്തൂണ, അമ്മയാണ് ഈ വീടിന്റെ അധികാരി. ഡി കെയുടെ ഏറ്റവും വലിയ ദൗർബല്യം എസ് കെ ആണ്. ഈ അമരാവതി വീട്ടിൽ സമാധാനം പുലരണം, അതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അതൊന്നും നമ്മുടെയൊക്കെ ജീവിതം ചവിട്ടി മെതിച്ചുകൊണ്ടാകരുത്. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഡി കെ പോലൊരാൾ നമ്മുടെ തണലായിട്ട് നിൽക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഭർത്താക്കന്മാർക്ക് കൂടി അവകാശപ്പെട്ട മണ്ണാണിതെന്ന് ഇവര് തിരിച്ചറിയണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സംസാരിച്ചത് എനിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ചിത്ര പറയുന്നു, ആണോ അല്ലയോന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എത്ര ചാരം തേച്ചാലും കുറുക്കൻ ഓരിയിടാതിരിക്കാൻ കഴിയില്ല മായേച്ചി. സത്യമൊരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. അങ്ങനെ ചിത്ര അകത്തേക്ക് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ജ്യോതി ഓർക്കുകയാണ് എസ് കെയുടെ വാക്കുകൾ. കള്ളി, പേരും കള്ളി, നീ ഈ വീട്ടിൽ വന്നത് മുതലേ എനിക്കറിയാം. എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് മയക്കി സ്വന്തം കാര്യം സാധിക്കുന്ന പേരും കള്ളിയാണ് നീ. ഈ വീട്ടിലെ ഏറ്റവും വലിയ ശത്രു നീയാ. ഇത് കേട്ട് മായ ടെൻഷനോടുകൂടി നിൽക്കുന്നു. തുടർന്ന് ജ്യോതി മനസ്സിൽ പറയുകയാണ്, എന്തിനായിരിക്കും ശിവ മായയെ കള്ളി എന്ന് വിളിച്ചത്? ആരെങ്കിലും വെറുതെ കള്ളി എന്ന് വിളിക്കുന്നത് പോലെ ആയിരുന്നില്ല അത്. എന്തോ മുൻ വൈരാഗ്യം മനസ്സിൽ വെച്ച് വിളിക്കുന്നത് പോലെയായിരുന്നു. ശിവയ്ക്ക് മായയെ കുറിച്ച് മറ്റെന്തോ അറിയാം. എന്തായിരിക്കും അത്? തുടർന്ന് ടെൻഷനോടുകൂടി വെള്ളം എടുത്ത് കുടിക്കുകയാണ് മായ. മായ മനസ്സിൽ പറയുന്നു, എസ് കെക്ക് പഴയതെല്ലാം ഓർമ്മയുണ്ടോ? കള്ളി കള്ളി എന്ന് ആവർത്തിച്ച് വിളിക്കുമ്പോൾ അവന്റെ മുഖത്ത് പകരം വീട്ടുന്ന ഒരു ഭാവമായിരുന്നു. എന്തിന്? അതിന് ഞാൻ അവനോട് എന്ത് ചെയ്തു? പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടുകൂടി മുറ്റത്ത് നിൽക്കുന്ന ഡി കെ ആണ്. അമ്മ ഡി കെയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്താ മോനെ ഈ വീട്ടിൽ നടക്കുന്നത്? ഡി കെ പറയുന്നു, എനിക്കറിയില്ലമ്മേ, എല്ലാവരുടെയും സ്വാർത്ഥത, അല്ലാതെ ഞാൻ എന്തു പറയാൻ. അമ്മ പറയുന്നു, എന്നാലും നീ അവരോട് അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു, അവർക്കൊക്കെ സങ്കടമായി കാണും. ഡി കെ ചോദിക്കുന്നു, അവർക്ക് മാത്രമേ സന്തോഷവും സങ്കടവും ഒക്കെ ഉള്ളോ അമ്മേ? ഈ വീടിന്റെ ശത്രുക്കളുമായി അവര് ചേർന്നത് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മ പറയുന്നു, ശിവയ്ക്കും നീ പറഞ്ഞത് വിഷമമായി. ഡി കെ പറയുന്നു, എനിക്കറിയാം അമ്മേ, അവൻ പറഞ്ഞതൊക്കെ ന്യായമാ. എന്നാലും ഗോകുലിനെ അവൻ തല്ലുന്നത് കണ്ടപ്പോൾ എന്റെ നിയന്ത്രണം പോയി. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഞാൻ മറന്നുപോയി. അമ്മ പറയുന്നു, അവനിപ്പോൾ അവന്റെ മുറിയിലിരിപ്പുണ്ട്, നീ പോയിട്ട് സംസാരിക്ക്. ഡി കെ പറയുന്നു, സങ്കടം എല്ലാവർക്കും ഉണ്ടമ്മേ. ഈ വീടിനെ തുരങ്കം വെക്കാൻ ശത്രുക്കളുമായി ചേരുന്ന മരുമക്കളും ഭാര്യമാരും ഒരു വശത്ത്, അവരോടുള്ള ശിവയുടെ ശത്രുത മറുവശത്ത്. ഇതിനിടയിൽ ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കും? തെറ്റ് ചെയ്തിട്ട് പോലും എനിക്ക് അവരെ ശിക്ഷിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ശിവയെ വഴക്കു പറയേണ്ടി വരുന്നു, എന്റെ ഗതികേട്. അല്ലാതെന്താ, അവനല്ല തെറ്റ് ചെയ്തത്. എന്നിട്ടും ഞാൻ അവനെ ചീത്ത പറഞ്ഞു, അത് അവന്റെ മനസ്സിനെ പോറലേൽപ്പിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. വേണമെങ്കിൽ ഞാൻ പോയി ശിവയോട് മാപ്പ് പറയാം. പോരെ, അമ്മ വിഷമത്തോടുകൂടി ദേവാന്ന് വിളിക്കുന്നു. ഡി കെ പറയുന്നു, വേണ്ടമ്മേ, ഹിറ്റ്ലർ കരയാൻ പാടില്ല. എല്ലാവരും അങ്ങനെ വിളിക്കുന്നത് എപ്പോഴൊക്കെയോ ഞാൻ ഒരുപാട് ആസ്വദിച്ചു, ഉള്ളിൽ ചിരിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഹിറ്റ്ലറിന്റെ സങ്കടത്തിന് മാത്രം ഒരു വിലയുമില്ല. അമ്മേ, ഇനി ശിവ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അതിനും കാരണക്കാരൻ ഞാനാകില്ലേ? ഞാൻ പോയി അവനെ കാണാം. അങ്ങനെ ഡി കെ
അകത്തേക്ക് പോകുന്നു. അമ്മ വിഷമത്തോടു കൂടി നിൽക്കുന്നു. തുടർന്ന് വിഷമത്തോടും ദേഷ്യത്തോടും കൂടി ശിവ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ശിവയെ ഓർക്കുന്നു ഡി കെയുടെ വാക്കുകൾ. മായ പറഞ്ഞതിൽ എന്താ തെറ്റ്? അന്ന് നിന്നോടൊപ്പം വന്നപ്പോഴല്ലേ അപകടം ഉണ്ടായത്. ഇതോർത്ത് ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന ശിവയുടെ അരികിലേക്ക് ഡി കെ വരികയാണ്. ഡി കെ വിഷമത്തോടുകൂടി ശിവയുടെ തോളിലേക്ക് കൈവയ്ക്കുന്നു. ശിവ പതിയെ ആ കൈ തട്ടി മാറ്റുകയാണ്. ശിവ ദേഷ്യത്തോടുകൂടി മാറിയിരിക്കുന്നു. ഡി കെയും ശിവയുടെ അരികിലേക്ക് ചെന്നിരിക്കുന്നു. ഡി കെ പറയുന്നു, സോറി ശിവ, ഞാൻ നിന്നോട് കുറച്ച് റഫായി സംസാരിച്ചു, മനഃപൂർവ്വമല്ല, നിനക്കറിയാലോ. ശിവ പറയുന്നു, അറിയാം, മനഃപൂർവ്വം തന്നെയാ. ഇത് കേട്ട് വിഷമത്തോടുകൂടി ഡി കെ പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ ശിവ, മനഃപൂർവ്വം നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? ശിവ പറയുന്നു, വേണ്ട, എന്നോട് സംസാരിക്കാൻ വരണ്ട, ഏട്ടന്റെ പ്രിയപ്പെട്ടവര് അവരല്ലേ, ഞാനല്ലോ. ഡി കെ പറയുന്നു, ശിവ അങ്ങനെയൊന്നുമില്ല. ശിവ പറയുന്നു, അങ്ങനെ എന്നെ ഇപ്പൊ പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ട, ഏട്ടൻ ഇഷ്ടം അവരോട് തന്നെയാ. ഡി കെ പറയുന്നു, അവരും നീയും എന്റെ രക്തം തന്നെയാ, അതിൽ ഒരു പടി കൂടുതൽ നീ ആണെന്ന് മാത്രം. നിന്നെ പോലെ തന്നെ അവരും ഞാൻ വളർത്തിയ കുട്ടികളല്ലേടാ, നീ അവരെ ദ്രോഹിച്ചാൽ ഞാൻ അതെങ്ങനെ സഹിക്കും? ഇന്ന് നീ അവനെ തല്ലിയത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല, അതാ ഞാൻ. ശിവ പറയുന്നു, ഞാൻ വെറുതെ എന്തെങ്കിലും ചെയ്തെന്നാണോ ഏട്ടൻ പറയുന്നത്? ഡി കെ പറയുന്നു, അല്ല, നീ ചെയ്തതിന് നിനക്ക് വ്യക്തമായ കാരണം കാണും, അതുകൊണ്ട് നീ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയതെന്നും ഏട്ടൻ അറിയാം. ഇന്ന് സംഭവിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴായി ഈ വീട്ടിൽ നടന്നിട്ടുണ്ട്. അവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഞാൻ പലവട്ടം ക്ഷമിച്ചു. എന്തുകൊണ്ടാ? ശിവ പറയുന്നു, ഏട്ടനൊരു മണ്ടനായതുകൊണ്ട്, അല്ലെങ്കിൽ പേടികൊണ്ട്. അവരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ ഇവിടെ നിട്ടിറങ്ങി പോകുമെന്നുള്ള ഭയം കൊണ്ട്. ഡി കെ പറയുന്നു, അല്ല, അവർക്ക് നമ്മളല്ലാതെ മറ്റാരുമില്ല. ശിവ ചോദിക്കുന്നു, ആര് പറഞ്ഞു? മായയ്ക്കും താരയ്ക്കും ചിത്രയ്ക്കും ബന്ധുക്കളില്ലേ? ഡി കെ പറയുന്നു, എല്ലാവർക്കും ബന്ധുക്കളുണ്ട്, പക്ഷേ നമ്മൾ നൽകുന്ന കരുതലും സ്നേഹവും അവർക്ക് മറ്റാരും നൽകില്ല. ശിവ പറയുന്നു, അവരോടുള്ള സ്നേഹം കൊണ്ട് അന്ധനായതുപോലെയാ ഏട്ടൻ എന്നോട് സംസാരിക്കുന്നത്. ഡി കെ പറയുന്നു, ബന്ധങ്ങളിൽ ഞാൻ അന്ധനാണ് ശിവ. നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളൊക്കെ ചിലപ്പോ നമുക്കത്ര വലുതല്ലെന്ന് തോന്നാം, പക്ഷേ ആഴത്തിൽ കെട്ടുപിണങ്ങി കിടക്കുന്ന ബന്ധങ്ങളുടെ വേരുകൾ ചിലപ്പോഴൊക്കെ നമ്മളെ കുത്തി നോവിക്കും, ചെയ്തുപോയ തെറ്റുകളെ ഓർമ്മപ്പെടുത്തും, നമ്മുടെ മനസ്സ് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. ആ കുറ്റപ്പെടുത്തൽ ഈ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ആളാ ഈ ഏട്ടൻ. ഞാൻ മാത്രമല്ല, നമ്മുടെ അമ്മയും. ശിവ പറയുന്നു, ഏട്ടൻ ഈ പറയുന്നതൊക്കെ വെറും ന്യായീകരണങ്ങൾ മാത്രമാ. ഡി കെ പറയുന്നു, അല്ല, നിനക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നമ്മുടെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ നിനക്കറിയാത്ത ഒരു കഥയുണ്ട്. അന്ന് നീ കുഞ്ഞ, നമ്മുടെ ചേച്ചി ഒരു അന്യ മതക്കാരനെ സ്നേഹിച്ച് നാടുവിട്ടു. രണ്ട് വീട്ടുകാരും അവരെ സ്വീകരിച്ചില്ല. ഒടുവിൽ അവരിവിടുന്ന് ബാംഗ്ലൂരിലേക്ക് താമസം മാറി. നമ്മുടെ അച്ഛന് നമ്മളെക്കാളൊക്കെ സ്നേഹമായിരുന്നു ചേച്ചിയോട്. ഹാർട്ട് പേഷ്യന്റ് ആയിരുന്ന അച്ഛൻ ആ സംഭവത്തോടെ കൂടുതൽ രോഗിയായി. മരിക്കുവോളം അച്ഛൻ ആ സങ്കടം മാറിയിരുന്നില്ല. അച്ഛന്റെ മരണം കഴിഞ്ഞ് കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് നിറവയറുമായി ചേച്ചി നമ്മളെ കാണാൻ വന്നു. ഒരു ദയയും കാണിക്കാതെ ഞാനും അമ്മയും ചേച്ചിയെ പടി ഇറക്കി വിട്ടു. നിലവിളിച്ചുകൊണ്ടാ അന്ന് ചേച്ചി ഇറങ്ങിപ്പോയത്. പിന്നെ ഞാൻ കാണുന്നത് ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ അപകടത്തിൽ മരിച്ചു മരവിച്ച നിലയിൽ അവരുടെ ശവശരീരങ്ങള്, അവര് താമസിച്ച വീട്ടിൽ അനാഥരായ 3 കുട്ടികളും. ഞാൻ അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അനാഥരാണെന്നുള്ള തോന്നൽ ഒരിക്കലും അവർക്കുണ്ടാകരുതെന്ന് ഞാൻ കരുതി. ഇത് കേട്ട് ശിവ പറയുന്നു, ഞാൻ അതൊക്കെ സമ്മതിക്കുന്നു. അവര് നമ്മുടെ ചേച്ചിയുടെ മക്കളാ. ഏട്ടൻ ചെയ്തത് ഏട്ടന്റെ കടമയാ. പക്ഷേ ഇനിയെങ്കിലും ഏട്ടൻ അവരെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണം, ഇല്ലെങ്കിൽ ഈ കുടുംബം അവര് നശിപ്പിക്കും. ആ 3 പെണ്ണുങ്ങളും കള്ളികളാ, മഹാകള്ളികള്. പ്രത്യേകിച്ച് ആ മായ, അഭിനയിക്കാൻ മിടുക്കിയാണ് അവള്. ഡി കെ പറയുന്നു, അങ്ങനെ പറയരുത് ശിവ, ചെറിയ ചില മണ്ടത്തരങ്ങൾ കയ്യിൽ ഉണ്ടെന്നേ ഉള്ളൂ, അവരൊക്കെ നല്ല കുട്ടികളാ. ശിവ ദേഷ്യത്തോടുകൂടി പറയുന്നു, ഏട്ടന് ഞാൻ പറയുന്നതിനേക്കാൾ വിശ്വാസം അവരെയാണല്ലേ, എനിക്കിനി ഒന്നും പറയാനില്ല, എന്നോട് മിണ്ടണ്ട, പോ, കാണണ്ട എനിക്ക്. ഡി കെ സ്നേഹത്തോടുകൂടി ശിവാന്ന് വിളിക്കുന്നു. ശിവ ദേഷ്യത്തോടെ വയലന്റ് ആയ രീതിയിൽ ഡി കെ നോക്കുകയാണ്. ഡി കെ ഭയന്ന് ടെൻഷനോടുകൂടി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മായ ജ്യോതിയോട് ചോദിക്കുന്നു, എന്താ നിന്റെ ഉദ്ദേശം? ജ്യോതി ചോദിക്കുന്നു, എന്തുദ്ദേശം? എനിക്കൊരു ഉദ്ദേശവുമില്ല. മായ പറയുന്നു, എസ് കെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് നീയാ. ജ്യോതി ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യിച്ചു? അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ അങ്ങ് വീണു. നിങ്ങൾ എല്ലാവരും കൂടി നടത്തിയ ഗൂഢാലോചന എസ് കെ കയ്യോടങ്ങ് പിടികൂടി. അതിന് ഞാൻ എന്ത് പിഴച്ചു? മായ പറയുന്നു, നീ എസ് കെയുടെ ചെവിയില് വേദമോദി കൊടുത്തിട്ടാ അവൻ ഞങ്ങൾക്കെതിരെ വഴക്കിന് വരുന്നത്. ഞങ്ങളെ ഇവിടുന്ന് മാറ്റാൻ അവൻ നിർബന്ധം പിടിക്കുന്നതിന് പിന്നിൽ നിന്റെ ബുദ്ധിയാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഇവിടെ നിറങ്ങിയാ പിന്നെ നിനക്കിവിടെ കെട്ടിലമ്മയായിട്ട് വാഴാമെന്നല്ലേ നിന്റെ വിചാരം? പക്ഷേ അതിന് നീ
മനപ്പായസം ഉണ്ണണ്ട, അത് നടക്കില്ല. നിന്നെ ഇവിടെ നോടിക്കാതെ ഞങ്ങൾ ഒരിടത്തേക്കും പോകില്ല. ജ്യോതി പറയുന്നു, നിങ്ങൾ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. നീ ഇവിടെ തന്നെ വേണം. എങ്കിലല്ലേ എനിക്ക് നിന്റെ കള്ളത്തരം പൊളിക്കാൻ പറ്റൂ. മായ പറയുന്നു, ഞാൻ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, എടീ മരുമകളെ, എന്റെ മൂന്ന് മരുമക്കളിൽ ഡേഞ്ചറസ് ആയവള് നീയാണെന്ന് എനിക്ക് ആദ്യമേ ഒരു സിഗ്നല് കിട്ടിയതാ. അതിപ്പ ശരിയായി വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ വഴക്കോടെ എനിക്ക് അതിനുള്ള കൂടുതൽ തെളിവുകൾ കിട്ടുകയും ചെയ്തു. മായ ചോദിക്കുന്നു, എന്ത് തെളിവ്? എന്റെ കള്ളത്തരം പൊളിക്കാൻ നിനക്ക് എന്ത് തെളിവാ കിട്ടിയത്? ജ്യോതി പറയുന്നു, ഒരു വാക്ക്, എസ്കേയുടെ ഒരു നോട്ടം, അതിലെല്ലാം ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്റെ മരുമകള് സത്യസന്ധമായ ഉത്തരം പറയണം. പറയുമോ? ഇത് കേട്ടൊന്ന് പതറി മായ പറയുന്നു, നീ ചോദിക്ക്, പറയണോ വേണ്ടയോ എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ജ്യോതി പറയുന്നു, ആ വഴക്കിനിടയില് ശിവ നിന്നെ കള്ളി കള്ളി എന്ന് ഒന്നിലധികം തവണ വിളിക്കുന്നത് ഞാൻ കേട്ടു. ആ വിളി ഒരു വെറും ഭ്രാന്തന്റെ വിളിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതിനകത്ത് എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. എന്താണ് മായെ, അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇത് കേട്ട് ഞെട്ടി ഭയത്തോടുകൂടി നിൽക്കുകയാണ് മായ. ജ്യോതി മായയുടെ അരികിലേക്ക് ചെന്ന് മായയെ ശ്രദ്ധിച്ചു നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.